പതിനാലിന് ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രതിഷേധ സമരത്തിനാണ് ദില്ലി സാക്ഷ്യം വഹിക്കുന്നത് കേന്ദ്രത്തിന്റെ കാർഷിക ഭേദഗതി നിയമത്തിനെതിരെ ആയിരക്കണക്കിന് കർഷകരാണ് ദിവസേന ദില്ലിയിലേക്ക് ഒഴുകിയെത്തുന്നത് കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ചകൾ സമവായത്തിലെത്താതെ വന്നതോടെയാണ് സമരം ശക്തമാക്കാൻ കർഷകർ തീരുമാനിച്ചത് ഇതിന്റെ ഭാഗമായാണ് കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ നാളെ ഭാരത് ബന്ദ് നടത്തുന്നത് ബന്ദിന് മുന്നോടിയായി സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശിൽ ഇന്ന് കിസാൻ യാത്രകൾ സംഘടിപ്പിക്കും കർഷക പ്രതിഷേധത്തിന് വലിയ തോതിൽ ജന പിന്തുണ ലഭിച്ചതോടെ കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ ബന്ദിനെ പിന്തുണച്ച് രംഗത്തെത്തി കോൺഗ്രസും ടി ആർ എസും ഡി എംകെയും ആം ആദ്മി പാർട്ടിയും ഇന്നലെ ഭാരത് ബന്ദിന് ഐക്യദാർഢ്യവുമായി രംഗത്തെത്തി ഇടതുപാർട്ടികളും തൃണമൂൽ കോൺഗ്രസും ആർ ജെ ഡിയും തങ്ങൾ കർഷകർക്കൊപ്പമാണെന്ന് ശനിയാഴ്ച പ്രഖ്യാപിച്ചിരുന്നു നിലവിലെ നിലപാടിൽ തുടരാനാണ് കേന്ദ്രത്തിന്റെ തീരുമാനമെങ്കിൽ സ്വരം കടുപ്പിക്കുമെന്ന മുന്നറിയിപ്പ് എൻസിപി അധ്യക്ഷൻ ശരത് പവാറും നൽകിയിട്ടുണ്ട് ഡൽഹിയിൽ മാത്രമായി പ്രക്ഷോഭം ഒതുങ്ങുന്നില്ലെന്നും രാജ്യവ്യാപകമായി കർഷകർക്കൊപ്പം നിൽക്കുമെന്നും എൻസിപി അറിയിച്ചു ിസംബർ എട്ടിന് ജില്ലാ സംസ്ഥാന ആസ്ഥാനങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും കാർഷിക നിയമങ്ങളിൽ നിന്നും പിന്തിരിയാന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്നും കോൺഗ്രസ് വക്താവ് പവൻ ഖേര പറഞ്ഞു ബന്ധു വിജയിപ്പിക്കാനുള്ള എല്ലാ പിന്തുണയും നല്കുമെന്നാണ് ടിആര്എസ് അധ്യക്ഷനും തെലങ്കാന മുഖ്യമന്ത്രിയുമായ കെ ചന്ദ്രശേഖർ റാവു ഉറപ്പു നല്കിയിരിക്കുന്നത് കർഷകരുടെ ആവശ്യം പൂർണ്ണമായും ശരിയാണെന്നും ബന്ദിന് പൂര്ണ്ണ പിന്തുണയെന്നുമാണ് ഡിഎംകെയുടെ നിലപാട് അതിനിടെ ഡിസംബര് ഒന്പതിന് കർഷകരുമായി കേന്ദ്രം വീണ്ടും ചർച്ച നടത്തുമെന്നാണ് വിവരം നാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ